പുതുവർഷം പിറക്കാനിരിക്കുമ്പോൾ പുതുതായൊന്നും പറയാനില്ല. കഴിഞ്ഞൊരു കൊല്ലത്തെ മികച്ച പെർഫോമൻസുകളെയും ആളുകളെയും അവതരിപ്പിച്ച് ഈ കൊല്ലത്തെ അലമ്പ അവസാനിപ്പിച്ച് പിൻവാങ്ങുകയാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള വായ്ത്താളം എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള മത്സരമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ഈ വർഷത്തെ അവസാന തൽക്കുലത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ കാൻഡിഡേറ്റിനെ അവതരിപ്പിക്കാം. വിശേഷണങ്ങൾ ആവശ്യമില്ലാത്ത നായകനാണ് അദ്ദേഹം. ഒരൊറ്റ വാചകം മതി നിങ്ങൾക്ക് അയാളെ പിടികിട്ടാൻ. ഈ തൃശ്ശൂർ എനിക്ക് വേണം, ഈ തൃശ്ശൂർ നിങ്ങൾ എനിക്ക് തരണം, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. ഹോ, രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ രോമാഞ്ചം ഈ പതിറ്റാണ്ടി കിട്ടിയിട്ടില്ല. മാസ് എൻട്രി എന്നൊക്കെ പറഞ്ഞാലേ ഇതാണ് മാസ്. അല്ലെങ്കിൽ മാസ് കാണിക്കാൻ സുരേഷ് ചേട്ടനെ കഴിഞ്ഞിട്ടേ ആളുള്ളൂ. ഹൃദയം കൊണ്ട് ആവശ്യപ്പെടുന്നു തൃശ്ശൂർക്കാരെ, നിങ്ങൾ എനിക്ക് തരണം. എടോ, ആരെങ്കിലും ഒന്ന് കൊടുക്കടോ. നിങ്ങൾ തന്ന് ഞാൻ എടുക്കും. എടുത്താൽ എടുത്തു, അത്രേ ഉള്ളൂ. അന്തം കമ്മികൾ, ചൊറിയൻ മാക്രി കൂട്ടങ്ങൾ, വരൂ, ട്രോളിയു, ഈ തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക. തൃശ്ശൂർ പൂരത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങാണ് തെക്കോട്ടിറക്കം. അങ്ങനെ ഒരു പ്രത്യേക ചടങ്ങിനെ പറ്റി സുരേഷ് ചേട്ടനും പറയുന്നുണ്ട്. ഏതോ ഒരു നരേന്ദ്രൻ പുളി വടക്ക് നിന്ന് തെക്കോട്ടിറങ്ങി വരുമ്പോലും. ഒരു നരേന്ദ്രൻ വടക്ക് നിന്ന് ഇങ്ങ തെക്കോട്ടിറങ്ങി വന്ന് കേരളം ഞാൻ എടുത്തിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം എടുത്തിരിക്കും. അതെന്ന് എന്നുള്ളതിന് നിങ്ങളുടെ ചെയ്തികൾ തന്നെയാണ് അതിന് കാരണമാവുക. അതെ, അതെന്ന് എന്നാണ് മനസ്സിലാകാത്തത്. അതിന് നിങ്ങളുടെ ചെയ്തികൾ കാരണമാകും. എന്താണ് ആ ചെയ്തികൾ? നമ്മളീ പോളിംഗ് ബൂത്തിൽ പോയി ചെയ്യുന്നൊരു ചെയ്തി ഉണ്ടല്ലോ, അത് ചെയ്യണം. വോട്ടേ, അത് കിട്ടാതെ ഇപ്പോൾ ആരിറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. ഇനി വേണേ ചുമ്മാ ഒരു വാഗ്ദാനം കൂടി തരാം. 2024 ഞാൻ ഇവിടെ സ്ഥാനാർത്ഥിയാണെങ്കിൽ അടിച്ചു പറയുന്നു. ആരെ അടിച്ച്? ആരെയാണെങ്കിലും സുരേഷ് ചേട്ടൻ അടിച്ചാൽ ഒന്നൊന്നര അടിയായിരിക്കും. സ്ഥാനാർത്ഥിയാണെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ പറയണം 2019 ജയിച്ചിരുന്നെങ്കിൽ. അതാണ് ജയിച്ചിരുന്നെങ്കിൽ. അത് 2024 സംഭവിക്കണേ. സംഭവിച്ചേക്കണേ പടച്ചോനെ. ഒരു അപേക്ഷ കൂടി ശ്രീമാൻ അമിത്ഷാജിയുടെ മുന്നിൽ വെക്കാനുണ്ട്. അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറയാം. കേരളം ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ നാളെ എടുക്കണോ? നാളെ എടുക്കണോ? ഒരു വാക്ക് പറഞ്ഞാൽ മതി, നമ്മൾ എടുത്തിരിക്കും. പുള്ളിയുടെ ആഗ്രഹങ്ങളൊക്കെ അടുത്ത ജന്മത്തിലേക്ക് മാറ്റി വെച്ചോണ്ടേ, ഈ ജന്മത്തിന് ഫുൾ ഫ്രീ ആണ്. എന്താവശ്യം ഉണ്ടെങ്കിലും പറഞ്ഞാൽ മതി. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം. ഇനി സുരേഷ് ചേട്ടനെ ദേഷ്യം പിടിപ്പിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ വിവരം അറിയും കേട്ടോ, പ്രത്യേകിച്ച് സ്ത്രീകളായ മാധ്യമ പ്രവർത്തകർ. വെളച്ചിലിറക്കിയാലുണ്ടല്ലോ, ഞാൻ പിണങ്ങുവേ. മര്യാദക്ക് മിണ്ടാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. Do you want me to continue? Yes, sir. Please continue. വിഷുവിന് വീണ്ടും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇറങ്ങും. തെച്ചിക്കോട്ട് രാമചന്ദ്രനോ? അതൊരു ആനയല്ലേ? ആനയെ പറ്റി ഇവിടെ പറയാൻ കാരണം? വിഷു കൈനീട്ടവുമായി വരും, പലരും കാലിൽ വീണ് തൊട്ട് തൊഴും, ഞാൻ തടയില്ല. ഈ ആനയുടെ കാൽ തൊട്ട് തൊഴുന്നതിന് പുള്ളിക്ക് എന്താണാവൂ? ഇനിയിപ്പോ പുള്ളിയെ തന്നെ പുള്ളി വിളിക്കുന്ന പേരാണോ തെച്ചിക്കോട്ട് രാമചന്ദ്രൻ? അങ്ങനെയാണെങ്കിൽ സത്യം പറയാലോ, എനിക്കിഷ്ടം ഭരത് ചന്ദ്രൻ IPS എന്ന പേര് തന്നെയാണ്. അടുത്ത കാൻഡിഡേറ്റ് സംഘാടക സമിതിയെ സംബന്ധിച്ച് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അതാരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഞെട്ടും എന്ന് മാത്രമല്ല, അത്യാവശ്യം ബഹുമാനവും വരും. എന്താ കാണണോ? I am not aware of the protest. Where is the protest? If anyone comes near my car, I will get down. അതാണ്, അങ്ങനെ പുള്ളിയുടെ അടുത്തേക്ക് വന്നാൽ വിവരം അറിയും. ആ സ്നേഹം നിങ്ങൾ കണ്ടോ? ഒന്നുകൂടി കാണണോ? കണ്ടോ. Face the terrible. Face them boldly. Like monkeys, they will fall back if you cease to filly before them. I am not going to filly before them. They are all criminals. ഈ ബഹളങ്ങൾക്ക് കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയോ? മോനെ ഫൈസി, ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. കണ്ണൂർ. ഹി കംസ് ഫ്രം കണ്ണൂർ. കണ്ണൂർ ഹാസ് ദിസ് ബ്ലഡി ഹിസ്റ്ററി. അല്ല പിന്നെ, അങ്ങനെ ഒന്ന് പേടിപ്പിക്കാൻ നോക്കണ്ട, നമ്മളിത് കുറെ കണ്ടതാ. ഐ ഫീൽ, ഐ സീ നോ ത്രെറ്റ് ആൻഡ് ഐ വിൽ ഗോ ടു ദി മാർക്കറ്റ്. ഐ വിൽ ബി ദെയർ. എന്തുകൊണ്ടാ ഈ സ്നേഹം?
നിങ്ങൾക്കറിയില്ല. നോ വൺ വിൽ അക്കംപനി മീ. ഐ വി ഡോണ്ട് നീഡ് എനി പ്രൊട്ടക്ഷൻ. പീപ്പിൾ ഓഫ് കേരള, ഐ ലവ് ദം, ദേ ലവ് മീ. ഐ ഫീൽ, ഐ സീ നോ ത്രെറ്റ്. അതാണ്, അതിനാണ് സ്നേഹം എന്ന് പറയുന്നത്, കാതൽ. ദി ഫസ്റ്റ് പേഴ്സൺ ഹു വിൽ ഗിവ് ഇൻസ്ട്രക്ഷൻസ് ടു SFI not to come near me will be chief minister, because he knows the consequences. ഈ സ്നേഹം മുഴുവൻ ഏറ്റുവാങ്ങാൻ കേരളത്തിൽ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ അടുത്ത കാൻഡിഡേറ്റ്. ബസിന്റെ മുന്നിലേക്ക് കറുത്ത തുണിയുമായി ചാടുന്നവരെ എങ്ങനെ രക്ഷിക്കണം എന്ന് പഠിപ്പിച്ചു തന്ന ആ മനുഷ്യൻ. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്, അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? പിന്നല്ല, ജീവൻ രക്ഷിക്കാൻ ഏത് അറ്റം വരെയും ഞങ്ങൾ പോകും. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്, ഒരാളിന്റെ മേലെ ചാടി വരികയാണ്. അതന്നെ, ഞാനിത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നിങ്ങൾ ആരും കണ്ടില്ലെങ്കിലും ഞാനിത് കാണുന്നുണ്ടല്ലോ. ഏത് ആ ജീവൻ രക്ഷാ രീതിയാണ് DYFI-ക്കാർ സ്വീകരിച്ചത്, അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. മാതൃകാ സേവനം നടത്തിയ DYFI-ക്ക് ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ ഉണ്ട്. LDF സർക്കാരിനെ സ്നേഹിക്കുന്ന എല്ലാവരും സംയമനം പാലിക്കാനും പിന്നെ ഗൺമാനെ തല്ലിയത് ഏത് ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരവൊക്കെ പിണറായി സഖാവ് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്റെ കൂടെയുള്ള അംഗരക്ഷകൻ എന്ന് പറയുന്നത് എനിക്ക് വേറൊന്നും സംഭവിക്കരുത് എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ. ഇവന്മാരല്ലാതെ വേറെ ആരെങ്കിലും കരിങ്കടിയുമായിട്ട് നവകേരള യാത്രയുടെ മുന്നിച്ചാടുവോ? ഇന്നത്തെ അവസ്ഥയിൽ നവകേരള യാത്രയുടെ മുന്നിലേക്ക് കരിങ്കടിയുമായിട്ട് വരുവോ? സാധാരണ അന്തരീക്ഷത്തിൽ ഇന്നെന്താ അന്തരീക്ഷം? എന്തിന്നത്തെ അന്തരീക്ഷം? നല്ല മഴയ്ക്ക് സാധ്യതയുണ്ട് തോന്നുന്നു. പക്ഷേ ഏത് മഴയത്തും വെയിലത്തും ഉരുക്ക് പോലെ നിൽക്കുന്ന ഒരു മനുഷ്യനുണ്ട്, കാണണോ? ഞങ്ങളുടെ അടുത്ത കാൻഡിഡേറ്റ് ഇതൊക്കെയാണ്. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്. ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ ഈ മനുഷ്യന് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. പരിശോധന ചോദിക്കുക, എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരൊക്കെ ഇരിക്കുമ്പോൾ താങ്കൾ എഴുന്നേറ്റ് നിന്നത്? ബാക്കിയുള്ളവരുടെ സംസ്കാരമാണ് അവരിരുന്നത്, എൻ്റെ സംസ്കാരമാണ് ഞാൻ നിന്നത്. വിസ്തരിച്ച് പറയാൻ സമയമില്ല. മുഖ്യമന്ത്രിയെ കുറിച്ച് രണ്ട് വാക്കുകൂടി പറഞ്ഞ് രഘുചേട്ടൻ ഉപസംഹരിക്കുന്നതാണ്. രാജാവ് എന്ന് പറയുന്നത് സത്യത്തിൽ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ ഒരു രാജാവ് തന്നെയാണ്. മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ആരാണ്? അദ്ദേഹത്തിന് മുമ്പിൽ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, അതാണ് ഞാൻ എഴുന്നേറ്റ. ഒരു സ്പെഷ്യൽ ജൂറി മെൻഷൻ കൂടി ഉണ്ട്. 2023 പല തിരഞ്ഞെടുപ്പുകൾ നടന്നെങ്കിലും ഇതിൽ ഏറ്റവും വേഗതയുള്ള സ്ഥാനാർത്ഥി ഈ പുള്ളിയായിരുന്നു. 12-13 കിലോമീറ്റർ നടന്ന് എനിക്ക് ഓടാൻ സാധിച്ചു. എങ്ങനെ സാധിച്ചു? കേരള നിയമസഭയിലേക്ക് ഓടിക്കയറിയ അപ്പയുടെ സ്വന്തം ചാണ്ടിയുമന് എല്ലാവിധ ആശംസകളും. അപ്പ എന്ന വാക്കിനെ തന്നെ പേടിക്കുക, അതിലെ അവൾ ട്രോൾ ചെയ്യുന്നു, ഇനിയും ട്രോൾ ചെയ്യണം. ഒരു മൈക്കിന്റെ പേരിലുണ്ടായ പ്രശ്നം പരിഹരിച്ച് സമാധാനം പുനഃസ്ഥാപിച്ചതിന് ഒരു പ്രത്യേക പുരസ്കാരമുണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് തുടങ്ങ്. ഞാൻ തുടങ്ങണോ? ഞാൻ തുടങ്ങാം. KPCC പ്രസിഡന്റ് ഞാനല്ലേ, എന്നാ ഞാൻ തുടങ്ങാം. എന്നാ പിന്നെ താൻ തന്നെ ഉണ്ടോ? ആര് തുടങ്ങിയാലും അവസാനിപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ ഈ രാജ്യത്ത് സാധിക്കൂ. ഇനി എത്ര പുതുവത്സരം കഴിഞ്ഞാലും ആ ഒരു മനുഷ്യൻ എല്ലാത്തിൻ്റെയും അവസാനം കയറി വരും. ആഹാ, കണ്ണിന് കുളിർമ നൽകുന്ന മനോഹരമായ കാഴ്ച. ആ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഒരു കണക്കുകൂട്ടലാ. ഇന്ത്യയിൽ നിന്ന് കണക്കുകൂട്ടിയാൽ തെറ്റാത്ത ഒരൊറ്റ മനുഷ്യൻ മാത്രമേ ഉള്ളൂ, അത് മോദിജിയാണ്. എന്താ, നിങ്ങൾക്ക് സംശയമുണ്ടോ? രാഷ്ട്രീയത്തിൽ മാത്രമല്ല, കണക്കിലും മോദിജിയെ തോപ്പിക്കാനാവില്ലടോ. ഭാരത് കാനഡ മിൽത്താ ഹൈ. ഒരു വർഷത്തെ അൽക്കുലത്തുകളിൽ നിന്ന് കഷ്ടപ്പെട്ടാണ് ഇത്രയും പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. ഫലപ്രഖ്യാപനത്തിന് മുമ്പ് നമ്മുടെ നോമിനേഷനുകൾ ഒന്നുകൂടി കാണാം. ഫലപ്രഖ്യാപനം കൂടുതൽ സുഗമമാക്കാൻ നമ്മൾ കേരളത്തിലേക്ക് മാത്രം ചുരുക്കാതെ കഴിയില്ല. പരിമിതി എല്ലാവരും മനസ്സിലാക്കണം. എല്ലാ വർഷവും ഒരാൾക്ക് തന്നെ ട്രോഫി കൊടുത്താൽ പോരല്ലോ. ഇത്തവണ അവസാന റൗണ്ടിൽ എത്തിയിരിക്കുന്നത് രണ്ടു പേരാണ്. ആരൊക്കെയാണത് എന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാവും. ഒട്ടും വിട്ടുകൊടുക്കാതെ ഇഞ്ചോടിഞ്ചു മത്സരിച്ചവർ അവർ ഇവരാണ്.
ഗവർണറും സുരേഷ് ഏട്ടനും തമ്മിൽ നടന്ന കടുത്ത മത്സരത്തിൽ വിജയിയായിരിക്കുന്നത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, അത് സാക്ഷാൽ സുരേഷ് ഏട്ടനാണ്. സമഗ്ര സംഭാവനയ്ക്കുള്ള എവർ റോളിംഗ് ട്രോഫി വാത്സല്യം നിറഞ്ഞു തുളുമ്പുന്ന സുരേഷ് ഏട്ടന്. അപ്പോൾ ഈ വർഷം ഇനി വേറെ വെറുപ്പിക്കലില്ല, അടുത്ത കൊല്ലം കാണാം. അതുവരെ ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, അല്ലെങ്കിൽ വേണ്ട, ആ സുരേഷ് ഏട്ടൻ തന്നെ പറയട്ടെ. ഈ മണ്ണും ഈ രാജ്യവും ഒരിക്കൽ കൂടി പറയുന്നു, ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല, നമ്മുടെ എല്ലാവരുടെയും വകയാണ്.